ഇപ്പോൾ മുൻ ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ നമുക്കൊപ്പം ചേരുന്നു. ലോകത്തെ ഐ ടി സേവനങ്ങളെ ആകെ ബാധിച്ചിരിക്കുന്നൊരു ഇന്റർനെറ്റ് ബ്ലാക്ക് ഡൗൺ എന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ മുൻ ഐ ടി മന്ത്രിയാണ്, ഐ ടി വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരിമിതമായ അറിവിനുള്ളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സുരക്ഷാ പ്ലാറ്റ്ഫോമാണ് ഈ ക്രൗഡ് സ്ട്രൈക്ക്. ആ ക്രൗഡ് സ്ട്രൈക്കിലെ ഒരു അപ്ഡേഷൻ നടന്നപ്പോഴാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഈ സേവനങ്ങൾ തടസ്സപ്പെട്ടത്. റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തനിയെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. എയർലൈനുകളെ ബാധിച്ചു. ഓസ്ട്രേലിയയിലാണ് ആദ്യം അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതെങ്കിലും ലോകമെമ്പാടും ഐ ടി സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. എത്രമാത്രം ഗുരുതരമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ പ്രതിസന്ധി? അല്ല, ഞാനിപ്പോൾ ഈ ടെക്നോളജി മേഖലയിൽ ഒരു 35-30 കൊല്ലമായിട്ട് പണിയെടുത്ത്, ഇത് എൻ്റെ ഒരു ഏറ്റവും ഒരു അൺപ്രസിഡൻറ്റഡ് എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ ഔട്ടേജ് ഞാൻ ആദ്യം കണ്ടിട്ടില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു അൺപ്രസിഡൻറ്റഡ് ഗ്ലോബൽ ഔട്ടേജ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഔട്ടേജ് അല്ല, ഇത് ഒരു ഗ്ലോബൽ, ഞാൻ പറഞ്ഞ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ടേജ് നമുക്കെല്ലാവർക്കും കാണാൻ കിട്ടുന്നത്. ഇത് ഒരു അൺപ്രസിഡൻറ്റഡ്, ചെറിയ ബിസിനസ്സാണോ വലിയ ബിസിനസ്സാണോ, എയർലൈൻ ആണോ ഹോസ്പിറ്റലാണോ ബാങ്ക് ആണോ ചെറിയ ഇൻഡിവിജ്വൽ യൂസേഴ്സാണോ, എല്ലാവരെയും അത് ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കോസ് എന്താണ്, അത് ഞാൻ ഇതുവരെ മൈക്രോസോഫ്റ്റിൽ നിന്നൊന്നും കേട്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സ്പെക്യുലേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇതൊരു ഒരു ബ്ലാക്ക് സ്വാൺ ഇവൻ്റാണ് ഈ ടെക്നോളജീൻ്റെ ഏരിയയിൽ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു സുരക്ഷാ പ്ലാറ്റ്ഫോമാണ്. ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി വിങ്ങാണ് ഇത്. അതൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു അപ്ഡേഷൻ നടന്നപ്പോൾ ഇത് സംഭവിച്ചു എന്നാണ് വിദേശ മാധ്യമങ്ങൾ സ്പെക്യുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പറയാൻ സാധിക്കൂ. കാരണം അതിൽ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഒരു ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൻ്റെ വിശദീകരണം വന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു തകരാർ സംഭവിച്ചിട്ടുണ്ട്. സൈബർ സുരക്ഷാ വിഭാഗമായ ക്രൗഡ് സ്ട്രൈക്ക്, ഓക്കെ. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചോദ്യം ഇതായിരുന്നു, ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സുരക്ഷാ സംവിധാനമാണെന്നാണ് മനസ്സിലാക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ. അപ്പോൾ ഇതിലൊരു അപ്ഡേഷൻ നടന്നത് കാരണമാണ് ഈ ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറയപ്പെടുന്നു. പക്ഷേ നിലവിൽ ഇത് ഈ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതല്ലേ? ഈ വാർത്ത വന്ന് 2 മണിക്കൂറിനുള്ളിൽ 13% ഓഹരി ഇടിഞ്ഞിട്ടുണ്ട് ക്രൗഡ് സ്ട്രൈക്കിൻ്റെ. അതെ, അതുകൊണ്ട് ഞാൻ ഇത് കുറേ തിയറീസ് എല്ലാം ഉണ്ട്. ഇത് ക്ലൗഡ് സ്ട്രൈക്ക് ആണ്, ഇത് പുറത്തത്തെ ഒരു അറ്റാക്കാണ്, ഉള്ളിലത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ്, പാച്ചിൻ്റെ ഗ്ലിച്ചാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സ്പെക്യുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അത് മൈക്രോസോഫ്റ്റ് ഇതെല്ലാം റിക്കവർ ചെയ്ത് കഴിഞ്ഞ്, റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ എം ഷുവർ മൈക്രോസോഫ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും, ഇത് എന്താണ് ഇതിൻ്റെ കാരണം, എന്താണ് അവർ ചെയ്തത്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ റെസിലിയൻസ്, അതിൻ്റെ ഫെയിൽ സേഫ് ഡിസൈനും ഇങ്ങനെ ഇന്നും ഉണ്ടായ മാതിരി ഇങ്ങനെ ഒരു ഗ്ലോബൽ ഔട്ടേജ് ഇനി അവർ അത് ചെയ്യാൻ സമ്മതിക്കില്ല, അതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അവർ എന്ത് ഡിസൈൻ മോഡിഫിക്കേഷൻ ചെയ്യും, അതാണ് എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസത്തിലെല്ലാം അതിൻ്റെ മേലായിരിക്കും ഒരു സ്പോട്ട് ലൈറ്റ്. വാട്ട് വാസ് ദ കോസ് ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ദിസ്. മൈക്രോസോഫ്റ്റ് മാത്രമല്ല, അതിൻ്റെ മാതിരി കുറേ വലിയൊരു ഗ്ലോബൽ SaaS പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്, അത് ഓറക്കിൾ ആണോ മൈക്രോസോഫ്റ്റ് ആണോ ഗൂഗിൾ ആണോ. അതുകൊണ്ട് ഇവരെല്ലാവർക്കും ഈ റെസിലിയൻറ്റ് ഫെയിൽ സേഫ് ഡിസൈൻ ആയിട്ട് എന്ത് ചെയ്യണം, എന്താണ് അവരുടെ ഡിസൈൻ ഫീച്ചേഴ്സിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്, അതെല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്പോട്ട് ലൈറ്റ് നന്നായിട്ട് ഒരു ഡിസ്കഷൻ തുടങ്ങും. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ഡിസ്റപ്ഷൻ ഇതിൻ്റെ കോൺസിക്വൻസസ് ചെറുതല്ല. ഇതിൽ എത്രയോ ബിസിനസ്സസ്, ചെറിയ ബിസിനസ്സും വലിയ ബിസിനസ്സും ഈ ടെക്നോളജീനെ അവർ 24/7 ഡിപ്പെൻഡ് ചെയ്യുന്ന ബിസിനസ്സസ്, അവർക്കെല്ലാം നന്നായി ഡാമേജ് ആയിട്ടുണ്ട്, അവർക്ക് നല്ല ഡാമേജ് ഒരു ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല.
അതിനുവേണ്ടി എന്ത് ഇവർ ചെയ്യും, അതാണ് എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസത്തെ സ്പോട്ട്ലൈറ്റും ഡിസ്കസും ഡിബേറ്റും നടക്കാൻ പോകുന്നത്. ഈ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ത്യ, ഓസ്ട്രേലിയ, ജർമ്മനി, യു എസ്, യു കെ ഉൾപ്പെടെ മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഐ ടി തകരാറ് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ഓസ്ട്രേലിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 365 ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് യു കെയും യു എസും ഒക്കെ ആയിരിക്കുമല്ലോ. ആ രാജ്യങ്ങളിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ ഒരു എമർജൻസി ലൈക്ക് സിറ്റുവേഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റുകളിൽ പേയ്മെന്റ് സംവിധാനം മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു, അവരുടെ ബാങ്കിങ് സിസ്റ്റം. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ പറ്റി നമുക്ക് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ശരിയല്ല. ബിക്കോസ് ഇതിൽ ഒരു ഫിസിക്കൽ ഇൻ്റർനെറ്റ് ഉണ്ട്, അതിൻ്റെ മേലെ ഒരു ഡേറ്റാ സെൻറ്റർ ഉണ്ട്, ആ ഡേറ്റാ സെൻറ്ററിൻ്റെ മുകളിൽ ഒരു ക്ലൗഡ് ഉണ്ട്, ക്ലൗഡിലാണ് എംബെഡ് ചെയ്യുന്ന ഈ SaaS ആപ്ലിക്കേഷൻ. അപ്പോൾ ഏത് ലെവലിലാണ്, ഏത് ലെയറിലാണ് ഈ ബ്രീച്ച്, ഈ ഔട്ടേജ്, ഈ ഗ്ലിച്ച്, അത് മൈക്രോസോഫ്റ്റ് പറയണ വരെ നമുക്ക് അത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. ക്ലൗഡിലാണോ ബ്രീച്ച്, ക്ലൗഡിലാണോ ഗ്ലിച്ച്, ആപ്ലിക്കേഷനിലാണോ ഗ്ലിച്ച്, അതോ അത് അവർ പറയണ വരെ നമുക്ക് അത് സ്പെക്കുലേറ്റ് ചെയ്ത് ഒരു കാര്യമില്ല. ഒരു അതിൻ്റെ ഒരു മീനിങ്ലെസ് ഒരു ഡിബേറ്റ് ആയിരിക്കും അത്. നമുക്ക് ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം അമേരിക്കയിലാണെങ്കിലും ശരി, ഓസ്ട്രേലിയയിലാണെങ്കിലും, ഇത് തിരുവനന്തപുരത്താണെങ്കിലും ശരി, ഇൻഡിഗോ അടക്കം, സ്പൈസ് ജെറ്റ് അടക്കം വലിയ എയർലൈൻസുകളെല്ലാം, ഇപ്പം അമേരിക്കൻ എയർലൈൻസും ഡെൽറ്റ, യുണൈറ്റഡ് പോലെയുള്ള അവിടുത്തെ ആഭ്യന്തര സർവീസ് നടത്തുന്ന എയർലൈൻസും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എയർലൈൻസിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ആയിരിക്കും അല്ലേ വിൻഡോസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അവിടെയുള്ള ചെക്കിങ്ങുകളും ആണ് പ്രധാനം, ബുക്കിങ്ങുകളെയും ആണ് ബാധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്ലൈറ്റ് ഓപ്പറേഷൻസിനെ അത് ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് എനിക്ക് അതിൻ്റെ മുഴുവൻ ഫാക്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടുന്ന എനിക്ക് അറിയുന്ന ഫാക്സ് അല്ല, ഞാൻ ടി വി ചാനലും ഓൺലൈൻ മീഡിയയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ വിൻഡോസ് 365 യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഒരു എൻ്റർപ്രൈസ് വൈഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ഫോർ റിസർവേഷൻ സിസ്റ്റംസ് ആണോ, അവർ എൻജിനീയറിങ് മെയിൻ്റനൻസ് ആണോ, ചിലർ അതിന് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് ഉപയോഗിക്കും, അവർ ചിലർ ഇമെയിലും ഡോക്യുമെൻറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഓർഗനൈസേഷൻ, അവർ എങ്ങനെയാണ് ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിസിലായിരിക്കും അവരുടെ ഡിസ്റപ്ഷൻ. അതുകൊണ്ട് ഒരു എയർലൈനെ എടുത്തിട്ട് അവരുടെ പ്രോബ്ലം എടുത്ത് മറ്റേ എയർലൈനായിട്ട് ജനറലൈസ് ചെയ്യാൻ ഐ വിൽ ബി വെരി ഓഫ് ഇറ്റ്, ബിക്കോസ് ഒരു എയർലൈനിൻ്റെ ടെക്നോളജി ആർക്കിടെക്ചർ വിൽ ബി വെരി ഡിഫറെൻ്റ് ഫ്രം മറ്റേ എയർലൈനിൻ്റെ. അതുകൊണ്ട് എയർലൈൻസ് എല്ലാവരും ഒരേ സമാനം അവരുടെ ഡിസ്റപ്ഷൻ ആണെന്ന് അത് പറയുന്നത് ശരിയല്ല. അതേമാതിരി തന്നെ ബാങ്കിലും, അത് ഹോസ്പിറ്റൽസ് ആണോ വേറെ ഏതെങ്കിലും ബിസിനസ് ആണോ, അത് അവരുടെ മൈക്രോസോഫ്റ്റ് 365 ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിസിലായിരിക്കും അവർ ഡിസ്റപ്ഷൻ. ഇത് ബിസിനസ്സുകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തോ ബിസിനസ്സുകളെ, അതായത് എയർലൈൻ ആണെങ്കിലും ശരി, മീഡിയ ആണെങ്കിലും ശരി, ബാധിക്കുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അതിലൊരു ഡൗട്ടും ഇല്ല. ചെറിയ ബിസിനസ്സസ്, എസ്പെഷ്യലി ചെറിയ ബിസിനസ്സസ്, ഈ ചെറിയ ബിസിനസ്സസിനെല്ലാം ഒരു ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറെല്ലാം ഈ ആപ്ലിക്കേഷനിൻ്റെ അൺഅവൈലബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലും അവരുടെ ബിസിനസ് മോഡലെല്ലാം ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും. അതിൻ്റെ ഒരു അതിൻ്റെ പെയിനും അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എല്ലാം ഒരു ഒരു ഡീപ്പ് കോൺസിക്വൻസസ്. ബിക്കോസ് അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിന്ന്, ഇതൊരു ഒരു ലൈഫ് ലൈൻ മാതിരിയാണ്. അവർക്ക് ഒരു 24/7 ഈ SaaS പ്ലാറ്റ്ഫോംസിൻ്റെ അവൈലബിലിറ്റിൻ്റെ ബേസിസിലാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂർ ഈ SaaS പ്ലാറ്റ്ഫോമിൻ്റെ അൺഅവൈലബിലിറ്റി ഇതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കര ഡീപ്പായിരിക്കും ചെറിയ ബിസിനസ്സസ്. വലിയ ബിസിനസ് ആണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനായിരിക്കും ഡിസ്ട്രപ്ഷൻ. എയർലൈൻ എന്ന് പറഞ്ഞാൽ എയർലൈനിൽ അങ്ങനെ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനാണ് ഡിസ്ട്രപ്ഷൻ. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ കസ്റ്റമർ, ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് ഇതിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ട്, ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും എന്ന് അതിലൊരു ഡൗട്ടും ഇല്ല. അത് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഡിസ്ട്രപ്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത് പാനിക് ചെയ്യരുത്. ഇതിൽ വല്ല ദേഷ്യം വന്നിട്ടോ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മൈക്രോസോഫ്റ്റ് ഒരു വലിയൊരു നല്ലൊരു ഒരു ഗ്ലോബൽ കമ്പനിയാണ്, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാണ്. അവർ ഇതിനെ റിക്കവർ ചെയ്യും, റിസ്റ്റോർ ചെയ്യും. റിസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ വരുന്ന ദിവസത്തിലെല്ലാം ചോദിക്കണം. ഇത് എന്തുകൊണ്ട് നടന്നു, എന്താണ്, ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, വരുന്ന ദിവസത്തിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു,
അതോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ വരുന്ന ദിവസത്തിൽ ചോദിക്കണം? അത് ചോദിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഗവൺമെൻറ്റും ചോദിക്കും, ഇന്ത്യൻ ഗവൺമെൻറ്റും ചോദിക്കും, പുറത്തത്തെ എത്രയോ ഗവൺമെൻറ്റും ചോദിക്കും, റെഗുലേറ്റേഴ്സും ചോദിക്കും. ഇതിലൊരു ഈ ഫാൽക്കൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത്. അങ്ങനെ എന്തെങ്കിലും വിശദീകരണം താങ്കൾക്ക് ഔദ്യോഗികമായി ലഭിക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്തിരുന്നു? ഇങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ തിയറീസ് കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഇതിലെല്ലാം അസസ്മെൻറ്റിൻ്റെ വേറെ വേറെ തിയറീസ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി സ്പെക്യുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതിന് ഞാൻ എൻ്റെ ലൈഫിൽ എത്രയോ സിസ്റ്റം ക്രാഷസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്റം ക്രാഷസിൻ്റെ സിംപ്റ്റമും അതിൻ്റെ ഡയഗ്നോസിസും അതെല്ലാം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അത് ടൈം നമുക്ക് മൈക്രോസോഫ്റ്റിന് കൊടുക്കണം. അവർ ഒരു റെസ്പോൺസിബിൾ കമ്പനിയാണ്, അവർ പറയും. അവർ ഓപ്പൺലി ട്രാൻസ്പെറൻ്റ്ലി നമ്മൾ ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചോദിക്കും, അവർ പറയും ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ, ഇതാണ് ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇത് നടക്കാൻ ഇനി ഇത് നടക്കില്ല, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഒരു ഇവൻറ്റ് വരില്ല, അതുകൊണ്ട് അതിനു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവർ പറയും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ ടച്ചിലാണ്, അവർ ചെയ്യും. ഓക്കെ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, റിപ്പോർട്ടറിൻ്റെ സിസ്റ്റത്തെയും അത് ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിനെയും ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ സംപ്രേഷണം ചെയ്യുന്ന പോലെ സംപ്രേഷണം സാധ്യമല്ല. ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തടസ്സപ്പെട്ടിട്ടില്ല. സ്കൈ ന്യൂസ് നെറ്റ്വർക്ക് അടക്കമുള്ള ഏജൻസികൾ വാർത്താ സംപ്രേഷണം നിർത്തിവെച്ചിട്ടുണ്ട്. ഫുൾ സിമ്പത്തീസും ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ഇനിയും ഇത് കരുതിയിരിക്കണം. ഭയങ്കര ഡിസ്റപ്റ്റീവ് ആണെന്ന് അതിലൊരു ഡൗട്ടും ഇല്ല. അതെ. ഓക്കെ, താങ്ക് യു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ പരിഭ്രമത്തിൻ്റെ ആവശ്യമില്ല, പാനിക് ആവേണ്ട സാഹചര്യമില്ല. മൈക്രോസോഫ്റ്റ് പോലെ ഒരു കമ്പനിക്ക് ആ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നിലവിലിരിക്കുന്ന ചോദ്യം, ക്ലൗഡ് സ്ട്രൈക്ക് പോലെയുള്ള ഒരു സുരക്ഷാ ഏജൻസിക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുമ്പോൾ ഇത്രയും വലിയ രീതിയിൽ ആഗോളവ്യാപകമായ ഐ ടി സ്തംഭനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്തത്? പ്രത്യേകിച്ച് വലിയ രീതിയിൽ ബിസിനസ്സുകളെ ബാധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം എന്തുകൊണ്ടാണ് മറികടക്കാൻ കഴിയാത്തത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് എയർലൈൻ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ നിലവിൽ ഹോട്ടൽ വ്യവസായത്തെ ബാധിക്കുന്നു, സൂപ്പർ മാർക്കറ്റിനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യങ്ങളിലെല്ലാം നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യവും. പക്ഷേ പരിഭ്രമം വേണ്ട എന്നാണ് നിലവിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നു തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരാണ് നമുക്കൊപ്പം ചേർന്നത്.